ചവിട്ട് നാടകം ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതമായിട്ട് അത്ര കണ്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സംഭവം പറഞ്ഞിട്ടുള്ളത്. ഗോതിരത്തിലെ ചവിട്ട് നാടകത്തിന് നേതൃത്വം കൊടുത്തത് വാർവാസനാണ്. കാട്ടിപ്പറമ്പിൽ വാർവാസൻ അഥവാ കാട്ടിപ്പറമ്പിൽ വർഗീസാസനാണ് പ്രസിഡൻ്റ്. അതുപോലെ തന്നെ ജി ശങ്കരക്കുറുപ്പായിരുന്നു മാസികയുടെ എഡിറ്റർ. അതുപോലെ തന്നെ കേരളത്തിലെ സാംസ്കാരിക രംഗത്തുള്ള ധാരാളം ആളുകളുണ്ടായിരുന്നു. അവർക്കൊക്കെ ഈ ചവിട്ട് നാടകത്തിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ ചരിത്രം, ഈ കാര്യങ്ങളൊക്കെ ടീച്ചർ വിവരിച്ചു കൊടുത്തു. ഇത് ചവിട്ട് നാടകത്തിൻ്റെ നാടിതുവരെ വളർച്ചയിൽ ഒരു പുതിയ മുഖം തുറന്നു വിട്ടൊരു സംഭവമായിരുന്നു. ഈ സാഹിത്യ പരിഷത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അറിയാൻ പറ്റും 1931 എറണാകുളത്ത് നടന്ന സമ്മേളനത്തിൽ ചവിട്ട് നാടകം അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് 1932 അവരുടെ വാർഷിക സമ്മേളന റിപ്പോർട്ടിൽ ഞാനത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ആ കാറൽസ്മാൻ ചരിതം എന്നുള്ളതിനെ കുറിച്ചുള്ളതിൽ പേര് പോലും തെറ്റായിട്ട് എഴുതിയിരിക്കുന്നു. രണ്ടാമത് നാടകത്തെക്കുറിച്ച് നല്ല അഭിപ്രായവും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ആ നാടകത്തെക്കുറിച്ച് തന്നെ 1932 ഈ സാഹിത്യ പരിഷത്തിൻ്റെ മാസികയിൽ രണ്ട് ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ നാടകം അവതരിപ്പിച്ചതിന് തുടർച്ചയായിട്ടാണ്. കെ ജെ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹവും പിന്നീട് ഇതിൻ്റെ സാഹിത്യ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വി എസ് ആൻഡ്രൂസ് എന്ന് പറയുന്ന ആളും രണ്ട് ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. ഇത് രണ്ടുമാണ് എനിക്ക് തോന്നുന്നു ചവിട്ട് നാടകവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം പൊതുരംഗത്തുണ്ടായിട്ടുള്ള ലേഖനങ്ങൾ. പക്ഷേ ടീച്ചറിൻ്റെ ലേഖനം സാഹിത്യ പരിഷത്തിൽ വന്നതോടെ തന്നെ ഈ നാടകത്തിൻ്റെ ഗതി മാറി, അതൊരു സാംസ്കാരിക രംഗത്തേക്ക് പ്ലേസ് ചെയ്യപ്പെട്ടു. അതിനെ നേതൃത്വം വഹിക്കാൻ ഗോതിരത്തുകാർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഗോതിരത്തിൻ്റെ ചവിട്ട് നാട ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സ്റ്റെപ്പാണ്. അത് കഴിഞ്ഞപ്പോൾ 1958 റിപ്പബ്ലിക് ദിനമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കേരളം രൂപീകരിക്കുന്ന 1956 പിന്നീട് റിപ്പബ്ലിക് ദിനാചരണമായിട്ട് ബന്ധപ്പെട്ട് നടന്ന മത്സരത്തിൽ എറണാകുളം ജില്ലയിൽ 1st place ഗോതിരത്ത് ടീമിന് കിട്ടി. അതുകൊണ്ട് അടുത്ത വർഷം 1959 തിരുവനന്തപുരത്ത് നടന്ന മത്സരത്തിൽ, നാടകലകളുടെ മത്സരത്തിൽ എറണാകുളം ജില്ലയെ പ്രതിനിധീകരിച്ച് ഗോതിരത്തിനെയും മത്സരിക്കുകയുണ്ടായി. അന്ന് 1st place കിട്ടി. അങ്ങനെയാണ് 1960 റിപ്പബ്ലിക് ദിനം ആചരണം, അത് ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിലോടനുബന്ധിച്ച് ചവിട്ട് നാടകം പ്രദർശിപ്പിക്കാനും അത് ഒന്നോ രണ്ടോ സ്ഥലങ്ങളിലൊക്കെ പ്രദർശിപ്പിക്കാൻ സാധിച്ചു. അങ്ങനെ 1960 ഗോതിരത്തിൻ്റെ ചവിട്ട് നാടക ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സുവർണ അധ്യായത്തിന് തുടക്കം കുറിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയും. അന്ന് ടീച്ചറുടെ നേതൃത്വത്തിൽ 25 ടീമാണ് ഡൽഹിയിലേക്ക് പോയത്. ആ 25 എന്ന് പറയുന്നത് സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ്. അതിൽ കൂടുതൽ ആളുകളെ അതിലേക്ക് എടുക്കാനൊന്നും സാധിക്കില്ലായിരുന്നു. അവിടെ ചെന്നു, ടീച്ചർ നേതൃത്വം കൊടുത്തിരുന്നു വെച്ചു. അതിൻ്റെ കലാകാരന്മാർ 25 പേരുടെയും പേരുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ആ പേരുകൾ മറ്റു കാര്യങ്ങളും ഈ ചരിത്രമൊക്കെ രേഖപ്പെടുത്താൻ ഒരാളെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം സ്മരിക്കുകയാണ്. ശ്രീ ഫ്രാൻസിസ് കടയപ്പറമ്പിൽ ഫ്രാൻസിസ് എന്ന് പറയുന്ന പാറക്കാട്ട് ഫ്രാൻസിസ്, അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. പിന്നീട് ചവിട്ട് നാടകത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഒരു കുതിപ്പേരി ചരിത്രമാണ്. എല്ലായിടങ്ങളിലും സാംസ്കാരിക രംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ ചവിട്ട് നാടകങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ ചവിട്ട് നാടകത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത് പൗലോസാശാനായിരുന്നു. പൗലോസാശാൻ നേതൃത്വത്തിൽ ഗോതിരത്തിലുള്ള ടീമുകളുണ്ടായി, തുരുത്തിപ്പുറത്തുണ്ടായി, പഞ്ഞിപ്പള്ളയിലുണ്ടായി, പല സ്ഥലങ്ങളിലൊക്കെ ടീമുകൾ അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. വളരെ ശാന്തനും സൗമ്യനുമായിട്ടുള്ളൊരു മനുഷ്യനാണ്. ധാരാളം നാടകങ്ങൾ പഠിപ്പിച്ചിരുന്നു, ആ ഒരു തലത്തിലേക്ക് പോയി. പിന്നെ ഇതേ കാലഘട്ടത്തിൽ തന്നെ മറ്റൊരു ടീം ഗോതിരത്തിലുണ്ടാകുന്നുണ്ട്. 1957 കാലഘട്ടത്തിൽ ഗോതിരത്ത് വടക്കേ കടവ് കേന്ദ്രീകരിച്ചുകൊണ്ട് വെങ്കടത്ത് ഔസോ ആശാൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം പ്രവർത്തനം തുടങ്ങിയിരുന്നു. അത് കുട്ടികളെയാണ് പരിശീലിപ്പിച്ചത്. ആ കുട്ടികളെ പരിശീലിപ്പിക്കുക 1959 December 26 സെൻറ്റ് ഗീവർഗീസ് അല്ലെങ്കിൽ വിശുദ്ധ ഗീവർഗീസിൻ്റെ ചരിത്രം അവർ വടക്കേ കടവിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അന്ന് എല്ലാവരും തന്നെ അഭിനയിച്ച കുട്ടികളായിരുന്നു. വെങ്കടത്ത് ഔസവശാന നേതൃത്വം കൊടുത്തത് സഹ ആശാനായിട്ട് പ്രവർത്തിച്ചത് പയ്യപ്പള്ളി ഔസവശാനായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരുടെ നേതൃത്വത്തിൽ ആ നാടകം അവിടെ അവതരിപ്പിക്കപ്പെടുകയും അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു വെച്ചെന്നെങ്കിൽ സ്ത്രീകളുടെ റോളിൽ അഭിനയിച്ചത് സ്ത്രീകൾ തന്നെയാണ്. പ്രത്യേകിച്ച് കുട്ടികളാണ് അഭിനയിച്ചിരുന്നു. അന്ന് ഗീവർഗീസായിട്ട് അഭിനയിച്ച ആളാണ് നമ്മുടെ ശ്രീ ജോസഫ് കൈമാതിരുത്തി, അല്ലെങ്കിൽ ചെറുമാടൻ ജോസഫ് പേട്ടൻ എന്ന് പറയുന്ന അദ്ദേഹം. അപ്പോൾ അതൊരു ടീം ആ സമയത്തുണ്ടാകുന്നുണ്ട്. പക്ഷേ പിന്നീട് ആ ടീം ആശാൻ എന്തോ കാരണം കൊണ്ട് അദ്ദേഹത്തിന് തുടരാൻ പറ്റാതെ വന്നുകൊണ്ട് ആ ടീം പിന്നീട് മറ്റു നാടകങ്ങളും അവതരിപ്പിച്ചിട്ട് കാണുന്നില്ല. ഒരു പ്രത്യേകതയുള്ളത് ഈ നാടകത്തിലാണ് ആദ്യമായിട്ട്
വിസ്തൃതനായിട്ടുള്ള ജോർജ് കുട്ടി ആശാനും അതുപോലെ കരിപ്പാത്ത് എന്ന് പറയുന്ന പുല്ലിൽ തൊമ്പച്ചൻ ചേട്ടനൊക്കെ വഴങ്ങുന്നതും ആദ്യമായിട്ട് നാടകം അവതരിപ്പിക്കുന്നു. ഇവരുടെയൊക്കെ ചിത്രം ഉണ്ട്. ചിത്രം ജോസഫിൻ്റെ അടുത്തുണ്ട്. വലിയൊരു ഗ്രൂപ്പ് ഫോട്ടോ ആയിട്ട് അത് ഇട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ പിന്നൊരു പ്രധാനപ്പെട്ട ഒരു ആശാനം എന്ന് ഇവിടെ പറയാവുന്നത്, കാരണം ഈ എല്ലാവരും ഊഹിച്ച് പറയുക ചിലപ്പോൾ വിട്ടുപോയിരുന്നവരും, പ്രധാനപ്പെട്ട ഒരു ആശാന്ന് വെച്ചാൽ പടമാടൻ ഔസഫ് ആശാനാണ്. അദ്ദേഹം 1971 ആദ്യം അദ്ദേഹം പഠിപ്പിച്ചത് ചിന്നറ ഉള്ളതോൻ എന്ന് പറയുന്ന നാടകം കുറുമ്പത്തരത്തിലായിരുന്നു. അദ്ദേഹവും ഈ ഡൽഹിയിൽ പോയ ടീമിലുണ്ടായിരുന്ന ആളാണ്. പിന്നീട് അദ്ദേഹം ഗോതിരത്തിൽ കൈരളി കലാലയം എന്നുള്ളൊരു സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ചില നാടകങ്ങൾ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, ഔസഫാശാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ തോമസ് ഉണ്ട്, തോമസ് പടമാട്ടുമൽ. അദ്ദേഹം ഗോതിരത്തിൽ നിന്നും മാറി താമസിച്ച് നീരിക്കോടാണ് താമസിച്ചിരുന്നത്. ഇപ്പോഴും അദ്ദേഹമുണ്ട്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ നീരിക്കോട് പ്രദേശത്തിലെ നാടകങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെയും പല നടന്മാരുണ്ട്. ഇപ്പോൾ നാടകവുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹി പഴയ ആളുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിസ്മരിക്കാൻ വയ്യാത്ത ചില ആളുകളെ, എല്ലാവരുടെയും പേര് ഇവിടെ പറയാൻ ബുദ്ധിമുട്ടാണ്, കാരണം സമയം ഒരു പ്രധാന ഘടകമാണ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്തതിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഒന്ന്, നമ്മുടെ ഈ ചവിട്ടുനാടകത്തിൻ്റെ സംഗീതമായിട്ട് ബന്ധപ്പെട്ട്, ചവിട്ടുനാടകത്തിൻ്റെ സംഗീതം എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായ അതിനെ സംഗീതപരമായി ചിട്ടപ്പെടുത്തിയതിൽ നേതൃത്വം കൊടുത്ത ഒരാളാണ് പത്രോസ് ആസാൻ, അല്ലെങ്കിൽ പറയുന്ന പീറ്റർ ഭാഗവതർ എന്ന് പറയുന്ന കോണത്ത് പീറ്റർ ഭാഗവതർ. അദ്ദേഹം ഈ ചവിട്ടുനാടകത്തിൻ്റെ സംഗീതത്തെ, പ്രത്യേകിച്ച് ഗോതിരത്തിൻ്റെ ചവിട്ടുനാടകത്തിൻ്റെ സംഗീതത്തെ ചിട്ടപ്പെടുത്താനും ക്രമപ്പെടുത്താനും ചെയ്തിട്ടുള്ള സേവനം അന്യാദൃശ്യമാണ്. അദ്ദേഹം പ്രത്യേകമായിട്ട് ആദരിക്കപ്പെടേണ്ടത്. പിന്നെ അതുപോലെ തന്നെ മ്യൂസീഷ്യന്മാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ചെണ്ട, ഈ ചെണ്ട ചവിട്ടുനാടകത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പക്ഷേ ഇന്ന് നമുക്ക് ചെണ്ട കൊട്ടാൻ അറിയാവുന്ന ആളില്ലാത്തതുകൊണ്ട് ആ ചെണ്ട ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഉണ്ട് ടീച്ചറിൻ്റെ പുസ്തകത്തിൽ ടീച്ചർ പറഞ്ഞേക്കുന്നത് ഒരു കാരണവശാലും ചെണ്ട ഒഴിവാക്കരുത്, എങ്ങനെയെങ്കിലും പുതിയ തലമുറയെ ചെണ്ട പഠിപ്പിക്കണമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ചെണ്ട കൊട്ടിയിരുന്ന ഈ ഈരനുള്ളി അച്ചമ്പാവ് ചേട്ടൻ, അദ്ദേഹം ചെണ്ട വിദഗ്ധനായിരുന്നു. ഇപ്പോൾ കളരി അല്ലെങ്കിൽ ചാണാശ്ശേരി പറമ്പിൽ വറുതേട്ടൻ, ഇവരൊക്കെ ചെണ്ട മനോഹരമായിട്ട് വായിച്ചിരുന്ന ആളുകളാണ്. അതുപോലെ തന്നെ എന്താ വളരെ പ്രശസ്തരായിട്ടുള്ള ഈ ഡൽഹി പോയ നടന്മാർ തന്നെ വളരെ പ്രശസ്തരാണ്. പിന്നീട് അവാർഡ് കിട്ടിയിട്ടുള്ള മനീക്ക് ചേട്ടൻ, ഈ മനീക്ക് മനക്കല റോൾദോനായിട്ട് അഭിനയിക്കുകയും ഈ മനീക്കേട്ടൻ്റെ തൊപ്പിയെടുത്താണ് ഡൽഹിയിൽ വെച്ച് നെഹ്റു തൻ്റെ സ്വന്തം തലയിൽ അണിഞ്ഞത്. അത് നമ്മുടെ ഗോതിരത്തുകാരുടെ ചവിട്ടുനാടകത്തിൻ്റെ ഒരു ബ്രാൻഡായി തീരുകയും ചെയ്തിട്ടുണ്ട്. പിന്നെയും പല ആളുകൾ ഈ രംഗത്ത്. അടുത്തൊരു ജനറേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ കഴിയുന്ന, അഭിമാനത്തോടെ പറയാൻ പോകുന്ന ഒരാളാണ് നമ്മുടെ ജോർജ് കുട്ടി ആശാൻ. ജോർജ് കുട്ടി ആശാൻ അദ്ദേഹം ഈ രംഗത്ത് ചെയ്ത, അദ്ദേഹം ഒരു 80s അദ്ദേഹം വരുന്നത്, 80s അദ്ദേഹം പഠിപ്പിച്ചൊക്കെ വരുന്നത്. പൗലോസ് ആശാൻ്റെ അവസരം കഴിഞ്ഞു, കാരണം ആദ്യം ഇദ്ദേഹം വെങ്കടത്താശാൻ്റെ അടുത്താണ്, വെങ്കടത്ത ഔസഫ് ആശാൻ്റെ അടുത്താണ് ശിഷ്യത്വം സ്വീകരിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം പൗലോസ് ആശാൻ്റെ ടീമിൽ ഉൾപ്പെടുകയും അങ്ങനെയാണ് അദ്ദേഹം വളരെ പ്രശസ്തമായ രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം നാടകം പഠിക്കുകയും ചെയ്തിരുന്നു, കളിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഭാഷാ നാടകങ്ങൾ അദ്ദേഹം ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരുന്നു. അദ്ദേഹം പോലെ തന്നെ താളബോധമുള്ളതുകൊണ്ട് ഭംഗിയായിട്ട് ഈ എന്താണ് ഡെക്കയും തമലയൊക്കെ ഭംഗിയായിട്ട് വായിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഈ രംഗത്ത് വരുമ്പോൾ ഇതിന് വേറൊരു കുതിപ്പ് ലഭിക്കുകയാണ് നാടകത്തിൽ. അദ്ദേഹം പലതരത്തിൽ ചെയ്തിരുന്നു. ഈ നാടകം തന്നെ ഒന്ന് വ്യാപിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ഈ പരിസര പ്രദേശങ്ങൾ ഗോതിരത്തിൽ തന്നെ ഒരേ സമയത്ത് തന്നെ 2-3 സ്ഥലങ്ങളിൽ നാടകം പഠിപ്പിച്ചായിട്ട് പറയുന്നുണ്ട്. കുറുമ്പത്തുരുത്തായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ തുരുത്തിപ്പുറം ആയിക്കൊള്ളട്ടെ, കൊടുങ്ങല്ലൂരായിക്കൊള്ളട്ടെ, പല സ്ഥലത്തും കൂട്ടുകാടായിക്കൊള്ളട്ടെ, പരിസര പ്രദേശങ്ങളിലും എല്ലായിടത്തും ഈ നാടകം അദ്ദേഹം വ്യാപരിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ ജോർജ് കുട്ടി ആശാൻ്റെ ചിത്രം പാഠപുസ്തകത്തിൽ അച്ചടിച്ചു വരികയും അത് ഗോതിരത്തിന് മാത്രമല്ല ചവിട്ടുനാടകത്തിന് വരെ അഭിമാനകരമായി തീരുകയും ചെയ്തിരുന്നു. ജോർജ് കുട്ടി ആശാൻ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. ഇനിയും ധാരാളം നടന്മാരുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു വെച്ചു, ഇപ്പോൾ ചീക്കമ്മാശാനെ കുറിച്ച് പറഞ്ഞു, അമ്മാഞ്ചേരി നടരാജനാശാനുണ്ട്. ഈ അമ്മാഞ്ചേരി നടരാജനാശാൻ്റെ മക്കളെല്ലാം ചവിട്ടുനാടകാശാൻമാരാണ്. അനിരുദ്ധനാശാനാണെങ്കിൽ ശരി, രാജു ആണെങ്കിലും അവരെല്ലാം തന്നെ ചവിട്ടുനാടകത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ്. അതുപോലെ നെഗത്തിൽ ജ്യൂസ് ചേട്ടൻ, നെഗത്തിൽ ജ്യൂസ് ചേട്ടൻ എന്ന് പറയുന്ന മനക്കിൽ ജ്യൂസ് ചേട്ടൻ, അദ്ദേഹവും ചവിട്ടുനാടക രംഗത്ത് പ്രവർത്തിച്ച ആളാണ്. ഈ 25 ഡൽഹിയിൽ പോയതിൽ ഏറ്റവും അവസാനം കാലയവനയിൽ മറഞ്ഞത് അലക്സാണ്ടർ കല്ലറക്കൽ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം 2015 അദ്ദേഹം കടൽവാതിരത്തിൽ നടന്ന ചുവടിയിൽ അദ്ദേഹം പങ്കെടുക്കുകയും അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്ത് ഞാൻ ഓർക്കുകയാണ്. അതിനുശേഷം 2016 ശേഷമാണ് അദ്ദേഹം കടന്നുപോയത്. അദ്ദേഹം 90-95 ആ സമയത്തായിരുന്നു. അപ്പോൾ ഗോതിരത്തിൻ്റെ ചവിട്ടുനാടക ചരിത്രം കളിക്കുമ്പോൾ ഈ പലതരത്തിൽ, അതുപോലെ ഉടുപ്പ് നിർമ്മിച്ച ആളുകളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പല തലങ്ങളിലുള്ള ആളുകളുണ്ട്. പ്രഗത്ഭരായിട്ടുള്ള നടന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ലോനച്ചൻ അല്ലെങ്കിൽ ലോനൻകുട്ടി കോണത്ത്,
അതുപോലെ തന്നെ ഫ്രാൻസിസ് കോണത്ത്, ഇവരൊക്കെ കാറൽസ്മാനും അൽബ്രാത്തോട്ട് അഭിനയിച്ചിരുന്ന ആളുകളാണ്. അവരൊക്കെ അഭിനയിക്കുന്ന കാണുമ്പോൾ എന്താണ് കിടിലം കൊണ്ടുവരുന്നത് ജനങ്ങൾ. ടീച്ചർ തന്നെ എഴുതിയിട്ടുണ്ട്, വടിയും കുത്തി പിടിച്ച് നടക്കുന്നവരാണെങ്കിലും പാട്ട് കേൾക്കുമ്പോൾ ചാടി വരുമെന്ന് പറയുന്നു. അത്രത്തിൽ പ്രഗത്ഭരായിരുന്നു ഇവർ. അപ്പോൾ ചവിട്ട് നാടകത്തിന് ഗോതിരത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രംഗമാണ്. ഇന്നും നമ്മൾ മോശമല്ല. ഇന്നിപ്പോൾ പ്രഗത്ഭരായിട്ടുള്ള ആശാന്മാർ നമുക്കുണ്ട്. ഇപ്പോൾ തമ്പി പയ്യപ്പള്ളി ആശാൻ, അദ്ദേഹം കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന ആളാണ്. പ്രത്യേകിച്ച് സ്കൂൾ കലോത്സവത്തിൽ 2012-13 അധ്യയന വർഷം മുതൽ ചവിട്ടുനാടകം ഉൾപ്പെട്ടപ്പെടുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളതാണ്. 2012 ഈ കലോത്സവത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടതിന് ശേഷം അടുപ്പിച്ച് 3-4 വർഷം ഗോതിരത്തെ തന്നെയായിരുന്നു ഹയർ സെക്കൻഡറിക്കും ഹൈസ്കൂളിനും സമ്മാനം കിട്ടിയിരുന്നു വെച്ചത്. അതുപോലെ തന്നെ അനിരുദ്ധനാശാനെ ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. പിന്നെ ഒറ്റയാൾ അഭിനയം നടത്തിയിട്ടുള്ള ആൻ്റണി കടകത്ത്, അദ്ദേഹം പ്രഗത്ഭനായിട്ടൊരു ആശാനായിരുന്നു വെച്ചു. അദ്ദേഹം ബോംബെയിൽ വരെ കഴിഞ്ഞ ദിവസം ഒറ്റയ്ക്ക് നാടകം അവതരിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒറ്റയാൾ അവതരണം നടത്തിയിരുന്ന, ഏകാഭിനയം നടത്തിയിരുന്ന ഒരാളാണ്. പിന്നെ ഇപ്പോൾ ചവിട്ടുനാടക രംഗത്ത് ഇളങ്ങിയിരിക്കുന്ന ജോസഫ് സലീം ആശാൻ. ജോസഫ് സലീം ആശാൻ്റെ മികവുറ്റ ചില ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ശബരിമല ശ്രീ ധർമ്മശാസ്താവ് എന്നൊരു നാടകം, വളരെ മികച്ച രീതിയിൽ അത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ തമ്പി ആശാനാണെങ്കിലും ജോസഫ് ആശാനാണെങ്കിൽ തന്നെ, അതുപോലെ തന്നെ ജോർജ് കുട്ടി ആശാൻ്റെ മകൻ റോയ്, റോയി കുടുംബത്തിനത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ റോയിയും നല്ലൊരു നാടക നടൻ മാത്രമല്ല ആശാനും കൂടിയാണ്. അപ്പോൾ ഗോതിരത്തിന് മഹിതമായൊരു പാരമ്പര്യവും പൈതൃകവും ഈ ചവിട്ടുനാടകമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ചവിട്ടുനാടകത്തിൻ്റെ രചനാരംഗത്ത്, അല്ലെങ്കിൽ ചുവടിയുടെ രചനാരംഗത്ത് ഗോതിരത്ത് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് വർഗീസ് ആശാൻ എന്ന് പറയുന്ന വാറു കാട്ടിപ്പറമ്പിലാശാനാണ്. അദ്ദേഹം പല തരത്തിലുള്ള രചനകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പുതിയ തലത്തിലേക്ക് വന്നപ്പോൾ 2012 ശേഷം ചുവടിയുടെ ആരംഭവും സ്കൂൾ കലോത്സവത്തിൽ ചവിട്ടുനാടകം ഉൾപ്പെടുത്തപ്പോഴായി ബന്ധപ്പെട്ട് ഇതിനൊരു പുതിയ തലത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ സ്കൂൾ കലോത്സവത്തിന് പറ്റിയ വിധത്തിൽ 20 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കേണ്ട ചുവടികൾ അത്യാവശ്യമായി തീർന്നു, അനിവാര്യമായി തീർന്നു. മറ്റു പല വലിയ നാടകങ്ങളും മുറിച്ച് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, ഈ ചവിട്ടുനാടകം മലയാളത്തിലാക്കണമെന്നുള്ളൊരു ആഗ്രഹവും കൂടി ടീച്ചർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ചെയ്തുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുക്കാൻ സാധിച്ചത് നമ്മുടെ ഗോതിരത്തുകാരൻ തന്നെയാണ്. ഗോതിരത്തുകാരനായിട്ടുള്ള, ഗോതിരത്ത് സ്വദേശിയായിട്ടുള്ള യുവ എഴുത്തുകാരൻ ശ്രീ സാബു പുളിക്കത്തറ ഈ രംഗത്ത് വഹിച്ചു കൊണ്ടിരിക്കുന്ന നേതൃത്വം, ചുവടി രചനാ രംഗത്ത് കഴിഞ്ഞിരിക്കുന്ന നേതൃത്വം ശ്ലാഘനീയമാണ്. അദ്ദേഹം ഇതിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ചുവടികൾ പുസ്തകരൂപത്തിൽ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്ന, അച്ചടിച്ച് പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു ചുവടി സമാഹാരമാണിത്. അദ്ദേഹം പുതിയ രചനകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ചുവടി മഹോത്സവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗോതിരത്തിൻ്റെ ചവിട്ടുനാടകം പുതിയൊരു തലത്തിലേക്ക് നമ്മൾ ഉയർന്നിരിക്കുകയാണ്. ഈ അപ്പോൾ ഈ ചവിട്ടുനാടകത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നമുക്ക് വീണ്ടും തുടരാം. എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.